എന്റെ പൊന്നാര മച്ചാൻ പറ എന്റെ കയ്യിൽ കണ്ട കെട്ട് കണക്കിന് ചെരുപ്പുകളാണ് കേട്ടോ. പല തരത്തില് പല ഡിസൈനില് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങള് ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലോ ചെന്നൈയിലോ അങ്ങനെ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല, നമ്മുടെ സ്വന്തം കേരളത്തിനകത്തുള്ള പാലക്കാട്ടിലാണ്. സോ ഇനി നിങ്ങൾ കച്ചവടക്കാരാണെങ്കിലും ശരി കസ്റ്റമേഴ്സിനാണെങ്കിലും ശരി ചെരുപ്പുകൾ വിലക്കുറവിൽ അന്വേഷിച്ചിട്ട് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല, നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ പാലക്കാടിലുണ്ട്. അതും എല്ലാവിടേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ചെരുപ്പുകൾ എങ്ങനെ വാങ്ങാം, എത്രയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. ബീവൻ ഫുട്വിയറിന്റെ ഓണറായ അൻഷാദ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അൻഷാദ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരുമോ? കറക്റ്റ് ലൊക്കേഷൻ പറയുമ്പോൾ നമ്മള് ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബി എസ് സി റോഡ്, അതായത് നമ്മൾ തിയേറ്ററിലേക്കൊക്കെ ബ്രിഡ്ജ് കയറി പോകുന്നു, ആ റോഡിൽ വന്നു കഴിഞ്ഞാൽ ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്. ധനലക്ഷ്മി ആ സെയിം ബിൽഡിംഗില് ബാക്ക് സൈഡ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പുള്ളത്. ഓക്കെ, ധനലക്ഷ്മി ബാങ്ക് നിൽക്കുന്ന കോംപ്ലക്സിൽ തന്നെയാണ്, അതിന്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, നമ്മള് ഏതൊക്കെ ടൈപ്പാണ് ചെയ്യുന്നത്? ഇപ്പൊ ചെരുപ്പുകളിൽ തന്നെ ഏതൊക്കെ ടൈപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മള് ചെരുപ്പുകളില് നമ്മുടെ വന്നിട്ട് ചൈന ചെരുപ്പുകളാണ് മെയിൻ ആയിട്ട്. ചൈന ചെരുപ്പ്, ചൈനയുടെ ഇപ്പത്തെ ഇപ്പൊ അതാണ് ട്രെൻഡ്. ക്രോക്സുകൾ, ഫ്ലിപ്പുകൾ, അതേമാതിരി അതിന്റെ ഷൂസുകൾ, ലേഡീസിൽ പലതരം വെറൈറ്റി ഉണ്ട്, കിഡ്സിൽ പലതരം വെറൈറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. നമ്മൾ അതാ ചെയ്യണം. അതിനോടൊപ്പം തന്നെ യുവ ഐറ്റംസ് ഉണ്ട്. അതായത് ചെറിയ നമ്മുടെ പ്ലാറ്റ്ഫോം കച്ചവടക്കാര്, അതേമാതിരി വണ്ടി കച്ചവടക്കാര്, ഇവർക്കൊക്കെ പറ്റിയ മാതിരി നമ്മൾ വില കമ്മിയായിട്ട് ബാത്റൂം ചപ്പലുകൾ, സ്ലിപ്പറുകള്, അതിന്റെ യുവ ഐറ്റം എന്ന് പറയും, ആ തരം ഐറ്റംസുകളും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വി കെ സി കമ്പനി ഐറ്റങ്ങൾ അടിക്കുന്ന പി യു സോളുണ്ട്, ആ തരം ഐറ്റംസിന്റെയും വില കുറവായിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ ഒരു ഏറ്റവും ചെറിയ തോതിലുള്ള റേറ്റിലുള്ള ഐറ്റംസുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിൽ നമ്മളിപ്പോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉണ്ട് ഉണ്ട്. കേരളത്തിലിപ്പോ നമ്മള് ആലുവ കൊടുക്കുന്നുണ്ട്, തിരുവനന്തപുരം കൊടുക്കുന്നുണ്ട്, കൊല്ലം കൊടുക്കുന്നുണ്ട്, പത്തനംതിട്ട കൊടുക്കുന്നുണ്ട്, പിന്നെ പാലക്കാട് ഫുൾ സപ്ലൈ ഉണ്ട് നമ്മള്. ഒരു സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമ്മളെ പോലെയുള്ള പുതിയ ആൾക്കാര്, അതായത് ഇപ്പൊ ഈ ഫീൽഡിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതേപോലെ വീഡിയോ കാണുമ്പോ ഒന്ന് തുടങ്ങിയാലോ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇതിപ്പോ എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് പറഞ്ഞുതരും. അപ്പൊ അവർക്ക് ക്വാണ്ടിറ്റി എടുക്കുക എന്ന് പറയുമ്പോ നമുക്കിപ്പോ ഒരു മോഡല്, ഒരു മോഡലിൽ വന്നിട്ട് ഒരു നാല് കളർ വരും. ഒരു മോഡല് നാല് കളർ ഇതിന് വന്നിട്ട് സൈസ് വൈസ് വന്നിട്ട് 6 to 10 വരും. ഓക്കെ, അതായത് ഒരു അര ഡസൺ വരും, 6 pieces ആണ് ഒരു കെട്ടിൽ വരും, 4 colors ആയിട്ട് വരും അത് തനി തന്നെ. അപ്പൊ അവർക്ക് നമ്മൾ ഓരോ ഏരിയക്ക് ഓരോ ഡിസൈന് ഓരോ കളർ ഉണ്ടാവും, അവർ കൺഫ്യൂഷൻ ആകാനൊന്നും ഇല്ല. ഇപ്പൊ ഒരു 6 pieces എടുത്തു, ഇപ്പൊ ഒരു മോഡൽ എടുത്താൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു മോഡല് ഇതിലിപ്പോ ഈ കളർ, ഇത് ഗ്രേ കളറാണ്, ഇതിപ്പോ ഒരു 6 pieces ഇതിലെടുക്കുക. അതേപോലെ ഇതിന്റെ തന്നെ വേറെ മോഡലുണ്ട് ഈ മോഡലില്, ഇതിലിപ്പോ ഒരു വൈറ്റോ ബ്ലാക്കോ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഉണ്ട്. ആ ഇത് ഇത് ഇതെല്ലാം ഇപ്പോ നന്നായിട്ട് പോകുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കളറില് എല്ലാം ഓരോ സെറ്റ് എടുക്കണ പറഞ്ഞു വെച്ചാൽ മതിയാവും. അപ്പൊ തന്നെ വലിയ എമൗണ്ട് ഒന്നും ആവില്ല. അപ്പൊ ഓരോ കളർ എടുത്തതിനോറ നമ്മൾ ഒന്ന് ഷോപ്പ് സെറ്റ് ആയ ശേഷം നമ്മൾ ആ ഏരിയയിൽ എന്ത് പോകുന്നുണ്ട്, ഏത് കൂടുതലായി പോകും, ഏത് കളറ് പോകും എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റിനും ഇതിന്റെ ആവശ്യമൊന്നും ഇതിന് വരില്ല. അതെ, വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല, പ്രത്യേകം നോട്ട് ചെയ്തുള്ളൂ. ചെറിയ വിലയ്ക്ക് തന്നെ അത്ര വരുമെന്നുള്ളൂ. ചെറിയ വിലയ്ക്ക് തന്നെ നമുക്കൊരു കട സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാ കളറിലും എല്ലാ ഡിസൈനിലും ഓരോ 6 pieces ഒന്ന് വെച്ച് സെറ്റ് ആക്കിയ ശേഷം ആ ഏരിയയും അവിടുത്തെ കസ്റ്റമറിനെയും നമ്മൾ അടുത്തറിഞ്ഞ ശേഷം നമുക്ക് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷനും ഡൗട്ടുകളും ഉണ്ടാവും, അപ്പൊ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും? തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. എങ്ങനെ എന്താണ് ഏത് രീതിയിൽ ചെയ്യണം, എല്ലാ ഫുൾ സപ്പോർട്ടും നമ്മുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡില് ജെന്റ്സില്, നമുക്കിപ്പോ ജെന്റ്സിലാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ചോദിക്കുന്നത് ഫസ്റ്റ് ജെന്റ്സ് തന്നെ കാണിച്ചു തുടങ്ങാം. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള മോഡലുകൾക്ക് ഒന്ന് കാണിച്ചിരും. ഓ, ആയിക്കോട്ടെ. ഇതുപോലെയാണ് വരിക. ഇതൊക്കെ ജെന്റ്സിന്റെ ഇപ്പോഴത്തെ ന്യൂ മോഡൽ പ്രിന്റഡ് ഐറ്റം. ഓക്കെ, കളർ നോക്കി, പുള്ളി കളർ കോളേജ് കുട്ടികളൊക്കെ കണ്ടല്ലോ, അങ്ങനെ ഭാര്യ എടുത്തിട്ട് പോകും. ഇതിന്റെ വേറെ കളറുകളൊക്കെയാണ്, ഇതിൽ തന്നെ വേറെ വൈറ്റ് കളർ വരും. ഇതിന്റെ പല കളറിലുണ്ട്. ആ, പല കളറിൽ വരും, അതായത് ഗ്രീന്, വൈറ്റ്, അങ്ങനെ 2-3 കളർ, ബ്ലാക്ക്, ഓക്കെ, ആ കളറിലൊക്കെ വരും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ക്രോക്സ്. ക്രോക്സ് അല്ലേ? ആ, ഇത് നമ്മുടെ ക്രോസ് എന്ന് പറഞ്ഞൊരു ഇപ്പൊ ഒരു ബ്രാൻഡ് ഉണ്ട്. ഓക്കെ, അതിപ്പോ പിള്ളേർക്കൊക്കെ അറിയാം. ഓക്കെ, അതിന്റെ തന്നെയാണ് ഇത്, ലൂഫോ എന്ന് പറഞ്ഞിട്ട്. ലൂഫോ? ആ, ഇത് നല്ല ഹെവി ക്വാളിറ്റിയാണ്. ഓക്കെ, അത് നമ്മുടെ യൂസ് ചെയ്യാം, അപ്പായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ എന്ത്, നമ്മുടെ മറ്റേ ക്രോക്സ് ഒക്കെ ഇല്ലേ, ബ്രാൻഡഡ് ക്രോക്സ്, അതിന്റെ ഒക്കെ ഒരു കോപ്പിന്റെ ക്വാളിറ്റി വരും. ഓക്കെ, അതിന്റെ തന്നെ ഒരു നല്ല ഫസ്റ്റ് കോപ്പിന്റെ
ഉണ്ടാവും. ഇതൊക്കെ ഞാൻ വേറൊരു ഡൗട്ട് വെക്കട്ടെ, ഇതിപ്പോ മാർക്കറ്റിൽ ഇപ്പൊ എം ആർ പി റേറ്റ് എന്ത് റേറ്റാ ഉണ്ടാവും? ഇപ്പൊ ഷോപ്പുകളിൽ റീറ്റെയിൽ ഷോപ്പിൽ ഒരു പീസിന് എന്ത് റേറ്റ് വരും? ഒരു 650 650 റേഞ്ച് വരും. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഹോൾസെയിൽ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നമ്മുടെ ഹോൾസെയിൽ പറയുമ്പോ ഇങ്ങനത്തെ ചെയിന ഐറ്റംസിലൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ജെന്റ്സിലാണോ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 250 മുതൽ മുകളിലേക്ക് പോകും, മേലേക്ക് പോകും. ജെന്റ്സ് ഐറ്റംസ്, ജെന്റ്സിന്റെ പ്രിന്റഡ് ഫ്ലിപ്പുകള്, അങ്ങനെയുള്ള ക്രോക്സുകള്, പിന്നെ ആ ചൈനയിൽ തന്നെ യുവ ഐറ്റം കൊണ്ട് വരും, അത് ഇന്ത്യൻ മേഡ് ഉണ്ട്. അതാകുമ്പോ ഇതിന്റെ അത്ര ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൂടെ റേറ്റ് കുറച്ച് കുറവായിരിക്കും. സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് കുറച്ചും കൂടി പ്രിന്റും എല്ലാം നന്നായിരിക്കും, ക്വാളിറ്റിയും അതിന്റെ എല്ലാം കുറച്ച് അത് ഇത് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിലിപ്പോ നമ്മളിപ്പോ ഈ ഒരു രണ്ട് മോഡൽ കണ്ടു, ഇതല്ലാതെ നമുക്ക് ഇതുപോലെ ഇപ്പൊ പിന്നെ പിള്ളേരുടെ ഫ്ലിപ്പാണ് ഇത്, ഈ പ്രിന്റഡ് ടൈപ്പ് ഫ്ലിപ്പുകൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിൽ ഈ ടൈപ്പ് പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം പിള്ളേരുടെ ഫ്ലിപ്പാണ്, അതിന്റെയൊക്കെ അതിന്റെ കളറുകളൊക്കെയാണ്. ഇത് ഗ്രേ കളറ്, അതിന്റെ വൈറ്റ്, ഇതിന്റെ ബ്ലൂ, ബ്ലാക്ക്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഇത് കാണുന്ന കോളേജ് കുട്ടികളോ അല്ലെങ്കിൽ അവര് ഗ്യാങ്ങൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതേമാതിരി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? അതായത് ഇപ്പൊ കച്ചവടക്കാരല്ല, എന്നാലും അവരിപ്പോ ഒരു 8 പീസ് 10 പീസ് ഒക്കെ എടുക്കാതെ നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. നിങ്ങള് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 പേര് 12 പേരൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ റേറ്റിന് തന്നെ നമുക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഈ വി സ്ട്രാപ്പുള്ള ചെരുപ്പുകൾ, എന്റെ കയ്യിലുള്ള മോഡൽ, അതായത് സാധാ വാറ് ചെരുപ്പ് പോലത്തെ ഹവായിന്റെ ആ ഒരു മോഡല്, അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക്, ഏതൊക്കെ തരം മോഡലുകളുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരോ? ഇതിന് വന്നിട്ട് ഇപ്പൊ ലോക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണത്. അതെ അതെ, നമുക്ക് കച്ചവടക്കാർക്കൊക്കെ നമുക്കൊരു അവർ കച്ചവടക്കാർക്ക് കസ്റ്റമർ ഒരു 100 രൂപയ്ക്കൊക്കെ 100 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, അതായത് കസ്റ്റമർക്ക് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ, വീട്ടിനകത്തിടാനും ബാത്റൂമിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് ചെരുപ്പുകള്. ഇത് നമുക്ക് എത്ര പീസ് എടുക്കണം? ഇത് പാക്കറ്റിൽ 6 പീസ് ആണ്. 6 പീസ്, ഇങ്ങനെ 6 പീസ്, 6 പീസ്, മിനിമം 6 പീസ്. ചിലത് ഇങ്ങനെ 4 പീസ് വരും, ചിലത് 6 പീസ് വരും. ഓക്കെ, അപ്പൊ മാക്സിമം 6 പീസ് ആണ് എല്ലാം. ഇത് നമുക്ക് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി, നന്നായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വീടിന്റെ പരിസരത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അകത്ത് വീടിന്റെ അകത്ത് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പാക്കറ്റില്, അതായത് ഏകദേശം ഒരു പാക്കറ്റിന് എന്ത് റേറ്റ് വരും? അതായത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞാൽ മതി. ഒരു പാക്കറ്റിന് ഇതിപ്പോ വന്നിട്ട് ഒരു 300-350 രൂപ, 300-350 രൂപ ഒരു മോഡലേക്ക് ആ റേഞ്ചിലായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ. പാക്കറ്റിന് 6 പീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു കച്ചവടം തുടങ്ങാനാണെങ്കിൽ സുഖമായിട്ട് പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ചെരുപ്പിന്റെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം കിഡ്സിന്റെയാണ്. കിഡ്സിന്റെ ഇതാ കളർ കളർ ലൈറ്റ് കത്തുന്ന സാധനം നമ്മുടെ അടുത്ത് ഉണ്ട്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചോദിക്കാം. ഇത് ചൈനന്റെ ചെരുപ്പാണ്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇത് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അലർജി അങ്ങനെയൊന്നും വരില്ല. അത്രയും ബെസ്റ്റ് ക്വാളിറ്റി ഇട്ടിട്ടാ ചെയ്യുന്നത്. ഓക്കെ, നല്ല ഡിസൈനും വർക്കും ഒക്കെ ഉള്ള മോഡലാണ് കേട്ടോ. സോ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ, നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പോ ക്രോക്സ് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ക്രോക്സ് കുട്ടികൾ ഇത് ഒക്കെ പറഞ്ഞാൽ നമ്മൾ 1 വയസ്സ് തൊട്ടിട്ട് ഒരു 5 വയസ്സ് ആ റേഞ്ചിലുള്ള കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ അതേപോലെ വരും. ഇത് 10 പീസ് വരുന്ന പാക്കറ്റുകൾ, 10 പീസ് അല്ലെ, 10 പീസിന്റെ ഒരു പാക്കറ്റാണ്. ഇത് സൈസ് വൈസ് വരിക. 10 പീസ് പറയുമ്പോൾ മറ്റേതിന്റെ 6 പീസിന്റെ ആ റേറ്റ് ഒക്കെ തന്നെ അത്ര തന്നെ വരുള്ളൂ, അത്ര തന്നെ വരുന്നു. ഇതിൽ തന്നെ നമുക്ക് പല പല ഡിസൈൻ ഉണ്ടല്ലേ. ആ, അതിന്റെ കുട്ടികളുടെ ഫ്ലിപ്പുകള്, അവരെ ലൈറ്റ് ഷൂസുകള്, അതിൽ വേറെ ക്രോക്സുകൾ ഉണ്ട് അതിന്റെ. ഓ, ഇതില് ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ, കുട്ടികളുടെ തന്നെ ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് കിഡ്സിന്റെ കണ്ടു, ഇനിയിപ്പോ മെയിൻ ആയിട്ട് ലേഡീസിന്റെ ഐറ്റംസ് ആണ് കാണേണ്ടത്. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു. ലേഡീസിൽ ഇപ്പൊ ഇങ്ങനത്തെ ഫ്ലാറ്റ് ടൈപ്പ് മോഡലുകള് വരുന്നത്, ഫ്ലാറ്റ് ടൈപ്പ് ലേഡീസിന്റെ സ്ലൈഡർ ഫ്ലിപ്പുകള്, അതിൽ ഇങ്ങനെ ഈ ടൈപ്പ് വരും. ഓക്കെ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താണ് ഗം വെച്ചിട്ടുള്ളതാണോ? അതല്ല, ഇത് ഫുൾ മോൾഡിംഗ് ആണ്. മോൾഡിംഗ്, അപ്പൊ നല്ല ലൈഫ് ഉണ്ടാവും. വരുമോ പേസ്റ്റിങ്ങോ അങ്ങനെ യാതൊരു ഇതുമില്ല. ഇതെല്ലാം വന്നിട്ട് ബട്ടൺ ടൈപ്പ് ആണ്. ബട്ടൺ ടൈപ്പ്, ആ ബട്ടൺ ടൈപ്പ് എന്ന് പറയുമ്പോ ഇതാണല്ലോ, ഇത് വരുന്നത് പേസ്റ്റ് വിട്ടുവരാനൊന്നുമില്ല, ഇത് ഫുൾ മോൾഡിംഗ് ആണ്. ഇത് ഇങ്ങനെ ഈ രണ്ട് ലെയർ ആയിട്ട് വിട്ടുവരുന്ന നമ്മുടെ അവിടുത്തെ
ഹാൻഡ് മെയ്ഡ് ചെരുപ്പ് അങ്ങനത്തെ അങ്ങനെ 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 ഒരു ഇതും അതിലുണ്ടാവില്ല. ഓക്കെ, നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. എങ്ങനെ വേണമെങ്കിൽ വാഷബിൾ ആണ്, എങ്ങനെ വേണമെങ്കിലും കഴുകുക, എന്ത് വേണമെങ്കിലും ലെവലിൽ യൂസ് ചെയ്യാം. പുതികാല് വേദന ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള ഒരു കാലമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അത്രയും സോഫ്റ്റ് ആണ്, അത്രയും സോഫ്റ്റ് ആണ്. നമ്മുടെ മറ്റേ പി യു മറ്റേ കമ്പനികളിലെ പോലെയുള്ള പി യു സോളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിലൊക്കെ പറയുമ്പോ നമുക്ക് കാല് വിള്ളാനും ഒരുപാട് കാല് വേദന ഇത് ആ ടൈപ്പ് ഒന്നും വരില്ല, അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റും ആണ്, നല്ല ലൈഫും ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തോന്നുന്നുണ്ട് കേട്ടോ ഈ ചെരുപ്പ് കാണുമ്പോ. സോ ഇതിപ്പോ ഒരു മോഡല്, അതുപോലെ നമുക്ക് വരുന്നത് നിറയെ ഡിസൈനുകളും. ഇതൊക്കെ അത്യാവശ്യം ഒരു ഫാൻസി ടൈപ്പിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അതെ, അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷന് കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. ലേഡീസിന് കോളേജിൽ പോകുമ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോഴും പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് കളറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് കളറൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുപോലത്തെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ചെരുപ്പുകള്. അതേപോലെയാണ് അതിന്റെ ഷൂസുകൾ ഇതെല്ലാം വന്നിട്ട് നല്ല ഇതും ഇപ്പൊ നമുക്ക് നമ്മുടെ ജെന്റ്സിന്റെ ഒക്കെ അതേ റേറ്റ് തന്നെയാണ്. അതൊക്കെ കൂടും ഇല്ല, അതിൽ വെച്ച് കുറവാ വരുള്ളൂ, കുറവാണ് വരുന്നത്. ലേഡീസ് ചെരുപ്പുകൾക്ക് ജെന്റ്സിലും വെച്ചിട്ട് കുറവാ വരുള്ളൂ. ഓക്കെ, അത്ര വരില്ല റേറ്റ് വരില്ല. ഓക്കെ, ഇതിലിപ്പോ നമ്മൾ എങ്ങനെയാണ് സിക്സ് മുതലാണോ സൈസ് വരുന്നത്? 5 to 8 ആണ് സൈസ് വരുന്നത്. 5 to 8 ഇത് അതേപോലെ 6 piece വരും. ഓക്കെ, ആറ് ഡിസൺ ആണ് മാക്സിമം എല്ലാത്തിലും വരിക. ഓക്കെ, ഒരു കളറിൽ 6 piece വരും. അതായത് 6 to 5 to 8 വരും ലേഡീസ്. 5 to 8 വരും. ഓക്കെ, ഇതിൽ നോക്കിക്കോളൂ, നിങ്ങൾ ഏറ്റവും നല്ല ഡിസൈനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ള ഓരോ നിങ്ങൾ ഓരോ കെട്ടുകളും എടുക്കുമ്പോഴും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കളറുകളും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളും ഇവിടെ അവൈലബിൾ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളാണ്. റെഗുലർ ആയിട്ട് പോകുന്ന എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഏത് ലെവലിൽ വേണമെങ്കിലും വെറുതെ വലിച്ചിട്ടിട്ട് പോവാം. അതെ അതെ, വേറെ പോലെ കെട്ടാനോ ലേസ് കെട്ടാനോ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, വെറുതെ എടുത്തിട്ടിട്ട്. അത് ലുക്കാണെങ്കിൽ നല്ല ഒരു നമുക്കൊരു ഔട്ട്ഫിറ്റില് നല്ലൊരു ലുക്കും കിട്ടും. പല തരത്തിലുള്ള കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ കണ്ട പോയിന്റ് ഷൂയില് ഇവിടെ ഫ്ലവർ വരുന്ന അതേപോലെ ടൈപ്പ് ഉണ്ട്. ഒരു പീസ് കാണിക്കാലോ അല്ലേ. ഓ, ഒരു മോഡൽ നോക്കിയാ നിങ്ങള്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഈ സാധനം ഒന്നും കേട് വരാൻ എവിടെയും ഇല്ല, ഒന്നുമില്ല. അതായത് ഈ ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കണല്ല, പക്ക അതിൽ തന്നെ വന്ന ഒരു ഡിസൈനാണ്. പക്ക സാധനം ഇത് മൊത്തത്തിൽ ഒരൊറ്റ പീസാണല്ലോ, ഒരു മോൾഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് എക്സ്ട്രാ രണ്ട് ഇത് വെച്ചിട്ട് ഒട്ടിച്ച് പിടിച്ച് പിടിപ്പിച്ചിരിക്കുകയൊന്നുമല്ല. അതുകൊണ്ട് ഇതിൽ കേട് വരാനൊന്നുമില്ല. ഏത് തരത്തിൽ നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റും? ലേഡീസിന്റെ അങ്ങനെ പലതരം വെറൈറ്റികൾ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് മാക്സിമം അവര് ആശ്രയിക്കുന്നത് ബാംഗ്ലൂര്, അതെ, കുറച്ചടുത്തായിട്ട്. പിന്നെ അല്ലെങ്കിൽ കോയമ്പത്തൂർ, ഇപ്പൊ പാലക്കാട് ഉള്ളവരാണെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂര്, പിന്നെ അത് വിട്ട ഡൽഹി ഒക്കെ പോണം. അതെ, ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുത്ത് ഇപ്പൊ അവരിന്റെ ഒരു ദിവസം പോയി വരണമെങ്കിലുള്ള ആ എക്സ്പെൻസീവ്, പിന്നെ അതേമാതിരി ഈ സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അതേമാതിരി അവിടെ നിന്ന് അവര് പാക്ക് ചെയ്ത് നമ്മൾ ഒന്ന് ഒരു സാധനമായിരിക്കും ഓർഡർ കൊടുത്തിട്ടുണ്ടാവുക, ചിലപ്പോ വേറെ കളർ വരും. ഇത് റിട്ടേൺ അയക്കണം എന്ന് പറഞ്ഞാൽ അതൊരു അത് ഞാൻ ചോദിക്കണം വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പൊ അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ അത് ചേഞ്ച് ചെയ്യണം, അതായത് അവരുദ്ദേശിച്ച സാധനമല്ല അവർക്ക് എത്തിപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ. തീർച്ചയായും തീർച്ചയായും, സാധനം ഇപ്പൊ അവിടെ എത്തി, ഇപ്പൊ അവരുദ്ദേശിച്ച സാധനമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും റിട്ടേൺ ചെയ്ത് അവർക്ക് വേറെ ഐറ്റം വേണമെങ്കിൽ അവരുദ്ദേശിച്ചതാണെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. അല്ലെ, ക്യാഷ് റിട്ടേൺ വേണം, അതും നമ്മൾ ചെയ്തു കൊടുക്കും. ക്യാഷ് റിട്ടേൺ നിങ്ങൾ ചെയ്തു കൊടുക്കും? ക്യാഷ് റിട്ടേൺ ചെയ്തു കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇനി എന്താ പറയാ, ഇതുപോലെയുള്ള ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇനിയിപ്പോ ബാംഗ്ലൂർ പോയി അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയി അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് ഒരു ദിവസത്തെ സമയം നഷ്ടം, ഭക്ഷണം ചെലവ്, യാത്രാ ചെലവ് ഇതൊന്നുമില്ല. ഈ സാധനം അവിടെ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ എന്തായാലും പാലക്കാട് ഉള്ളവർക്ക് 1-2 ദിവസം എടുക്കും, അല്ലാത്തവർക്ക് 3 ദിവസം 4 ദിവസം ഒക്കെ എടുക്കും. ഇത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് നമ്മളിപ്പോ കേരളത്തിൽ ഏത് ഭാഗത്ത് കൊടുക്കണമെങ്കിൽ ഇന്ന് കൊടുത്ത നാളെ അവർക്ക് ഡെലിവറി ആവും. നമ്മളിവിടെ നിന്ന് സാധനം ഇവിടെ നിന്ന് അവർ ഓർഡർ തന്നെ അയക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ദിവസം ഒറ്റ ദിവസം ഇന്ന് കൊടുത്താൽ രാവിലെ അവിടെ എത്തും. രാവിലെ എത്തും, അത്ര ടൈമിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ബാംഗ്ലൂരൊക്കെ ആവുമ്പോ ഇതുപോലെ പ്രശ്നങ്ങൾ വരും. പിന്നെ അതേപോലെ സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചായിരിക്കില്ല അവർ അവിടെ നിന്ന് കൊടുത്തുവിടുക, സൈസുകൾ മാറ്റം വരാം. അപ്പൊ ഇതൊക്കെ തലവേദനയാണ്. പിന്നെ ഇത് എടുക്കാൻ പോകുന്നു, അതിനൊരു 1-2 ദിവസം അതൊരു ചെലവാണ്. പിന്നെ പോണ കാര്യം അത് വേറൊരു ഇതാണ്. അങ്ങനെ മൊത്തം ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ പാലക്കാട് എല്ലാം ഏകദേശം അവിടുത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും തമ്മിലുള്ള
ആ ട്രാവൽ ചാർജും അതിന്റെ അനുസരിച്ച് ഒരു ചെറിയ വേരിയേഷൻ ഉള്ളു. ചില ചില ഐറ്റംസ് നമ്മൾ അവിടെ കൊടുക്കുന്നതിൽ വെച്ച് കുറവില്ലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത്. അതെ അതെ. ഓക്കെ, ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല ഡിസൈനുകൾ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ഇനിയും സെലക്ഷനുകൾ ഇവിടെ ഇനിയിപ്പോൾ സ്റ്റോക്കുകൾ വരാനുണ്ട് എന്നാണ് നേരത്തെ അൻഷാദ് പറഞ്ഞത്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ സത്യം പറഞ്ഞ സ്റ്റോക്ക് കുറവാണ്, ഇനി ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ വരാനുണ്ട്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. കോണ്ടാക്ട് നമ്പർ നമുക്ക് കൊടുക്കാലോ. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. ഫോട്ടോ ഉണ്ട്, വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ആഡ് ചെയ്ത് വിടും. നമ്മുടെ പുതിയ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിപ്പോ സ്റ്റോക്ക് ചെയ്തിട്ട് ഇന്ന മോഡൽ ഇത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം നിങ്ങൾ ഷോപ്പിലേക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മോഡലുകൾ ഉണ്ട്, അതിന്റെ പ്രൈസ് എങ്ങനെ, അതിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇവിടുത്തെ ആളുമായിട്ട് നമുക്ക് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും. അതിനുശേഷം നിങ്ങൾ പിന്നെ മൊബൈൽ വഴി ഓർഡർ ചെയ്താൽ മാത്രം മതി സാധനം നിങ്ങളുടെ ഷോപ്പിലേക്ക് എത്തുന്നതാണ് അല്ലേ? തീർച്ചയായും. ഓക്കെ, സബ്സ്ക്രൈബേഴ്സിന് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ, നിങ്ങളുടെ വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമറിന് നമ്മളൊരു ചെറിയൊരു ഓഫറും ഒരു ഡിസ്കൗണ്ടും. അത് ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിലായിട്ട് എടുക്കാൻ വരുന്നവർക്കും കൊടുക്കുമല്ലോ അല്ലേ? ഓ, തീർച്ചയായും. ഓക്കെ, അപ്പോ കോളേജ് പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സ് ആയിട്ട് വരിക, അപ്പൊ അവർക്കൊരു ബെനിഫിറ്റ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്കും ചെറിയ രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ തൊട്ടടുത്ത് ആരെങ്കിലും കച്ചവടമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഹർഷ് ബ്ലോഗ്.